കണ്ണ് തുറക്കല്ലേ. ആ കണ്ണ് തുറന്നോ, കണ്ണ് തുറന്നോ, കണ്ണ് തുറന്നോ, കണ്ണ് തുറന്നോ, നോക്കിയോ. എന്റെ കയ്യിൽ കേട്ടോ, ലക്ഷപ്രഭുവാണ് ഈ വർഷം ജിജി അല്ലേ. അച്ഛന് കൊടുക്കണം. ഇതാ വെച്ചോ അച്ഛന് കൊടുക്കാൻ. എനിക്ക് എന്തിനാ പൈസ? അതെ പ്രാവശ്യം. അതെ അതെ ഓക്കെ. ആകുമ്പത്തേക്കും അതൊക്കെ ഒരുക്ക. എനിക്ക് പറ്റണേ എനിക്ക് പറ്റണേ കാത്തോളണേ. അപ്പൊ എല്ലാവർക്കും ഞങ്ങടെ വിശുദ്ധിന്റെ ആശംസ കേട്ടോ. അപ്പൊ നാളെ വീഡിയോ വരുമ്പോ പക്ഷെ നാളെ ആവട്ടോ, നാളെ ആവുമായിരിക്കും ചെലപ്പോ വിഷുവിന്റെ അന്ന് തന്നെ. കുറച്ച് ഭയങ്കരമായ ചൂട് കേട്ടോ, ഞാൻ വിയർത്തൊലിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടും ഇപ്പൊ കുളിച്ച് റെഡിയായിട്ട് ഇവിടെ വന്നിരിക്കുക. അപ്പൊ നമ്മളെ കാണാൻ വേണ്ടിട്ട് ഒരു കോട്ടയത്ത് നിന്ന് ഒരു ആന്റി കാണാൻ വരുന്നുണ്ട്, സോഫിയ എന്ന് പറഞ്ഞിട്ട് ആന്റി കാണാൻ വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അസഹനീയമായ ചൂട് കേട്ടോ, വിയർക്കുന്നുണ്ടോ, ഭയങ്കരമായ ചൂട്. ഇപ്പൊ കുളിച്ചിട്ട് വന്നേ ഉള്ളൂ, അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് വിഷുവായിട്ട് എല്ലാരും വിഷുവൊക്കെ നല്ല രീതിയിൽ അടിച്ചു കുളിച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്ക് അടിപൊളി ഒന്നുമില്ല, പായസം ഒന്നും വെച്ചില്ല എന്ന് എനിക്ക് പറഞ്ഞേട്ടോ. അപ്പം ഞാനും അമ്മയും അച്ഛനും ലിജി ഞങ്ങൾ നാലുപേരേ ഉള്ളൂ. അപ്പൊ അമ്മയും അച്ഛനും അപ്പുറത്തേക്കുന്ന കേട്ടോ. അപ്പം വിഷുവായിട്ട് നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചിട്ട് പോകണ്ടേ. അപ്പൊ ഇന്നത്തെ ദിവസം വീഡിയോ കാര്യങ്ങളും ഒന്നും ചെയ്തില്ല, കുറെ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അസഹനീയമായ ചുമ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അച്ഛന് ചുമയായിട്ട് കുറച്ച് ദിവസം ആശുപത്രിയിലായിരുന്നല്ലോ, അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചുമ വന്നു, ചുമ മാറുന്നില്ല. എനിക്കിപ്പോൾ ശരിക്കും തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ കൂടെയുള്ള റോഡ് ഒത്തിരി പൊട്ടിപ്പൊളിഞ്ഞാൽ കിടക്കുക, പൊടിയും പ്രശ്നങ്ങളാണ്. ലിജിക്കും ഉണ്ട് ചുമ, ആ പൊടിയുടെ അലർജി ആണോ എന്നൊരു ഡൗട്ടുണ്ട് ഇപ്പം. കാരണം ഒന്നാമത് നമ്മൾ ഡോർ എപ്പോഴും തുറന്നിട്ടേക്കുക, പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഈ ഒരു ആ ഒരു ഇത് കെട്ടിയിട്ടില്ലായിരുന്നു, വേലി കെട്ടിയിട്ടില്ലായിരുന്നു. അപ്പം അത് പെട്ടെന്ന് ഈസി ആയിട്ട് പൊടിയൊക്കെ പെട്ടെന്ന് വീട്ടിലേക്ക് വരുമായിരുന്നു. പിന്നെ ഡോർ എപ്പോഴും ഓപ്പൺ ആയി കിടക്കുന്ന കാരണം പൊടി ഭയങ്കരമായിട്ട് വരികയും ചെയ്തു. അതിന്റെ ചുമയാണെന്ന് തോന്നുന്നു. എനിക്ക് ചുമ തുടങ്ങിയിട്ട് അഞ്ചു ദിവസമായി, മാറുന്നില്ല, ഭയങ്കരമായ ചുമ. രാത്രിയിലൊക്കെ ഭയങ്കര കഠിനമായ ചുമ. പിന്നെ കുറച്ച് മരുന്ന് ഞാനിതുവരെ മേടിച്ചില്ല, നാളെ മേടിക്കാൻ പോകണം. മരുന്ന് മേടിക്കാതിരുന്നെന്ന് വെച്ചാൽ എല്ലാത്തിനും മരുന്ന് കഴിക്കാൻ പോയി. അപ്പോൾ കഷായമൊക്കെ വെച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ, ആടലോടകമൊക്കെ ഇട്ട്. അത് കുടിച്ചതിന് ശേഷം നല്ലൊരു മാറ്റം ഉണ്ട് കേട്ടോ, കഷായം കുടിച്ചതിന് ശേഷം എനിക്ക് നല്ല മാറ്റം തോന്നുന്നു. മറ്റേത് തൊണ്ട പൊട്ടുന്ന രീതിയിൽ മുറിയുന്ന അണക്കത്തുള്ള ചുമയായിരുന്നു. ഇപ്പോഴെന്തേ ഇത് ഒലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഉയർത്തൊലിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആ വിശേഷങ്ങളും കാര്യങ്ങളും ആ പറ. നീ ഇത് കഴിക്കണ്ടല്ലോ വിചാരിച്ച നിങ്ങളെന്താ പറയണ്ടേ? നിങ്ങളെന്നാ പറ.
എപ്പോഴും മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളെ എന്തോ പറയണ്ടത്, ഞാൻ മരുന്ന് കഴിക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് മരുന്ന് മേടിക്കാൻ പോകായിരുന്നു കേട്ടോ. നല്ല ഗവൺമെന്റ്. അപ്പം വിഷുവിന്റെ പ്രശ്നം, ഇന്നത്തെ പരിപാടികളൊക്കെ എന്തായിരുന്നു വെച്ചാൽ, രാവിലെ അമ്മ തുമ്മുന്നപ്പുറം രാവിലെ ലിജിയെ കണി കാണിച്ചു കേട്ടോ. ലിജിയെ കണി കാണിക്കാന്ന് വെച്ചാല് ഞങ്ങൾ 5 മണിയായപ്പോ ലിജിയെ കണി കാണിച്ചു. 5 മണിക്ക് ആ ലിജിനെ വിളിച്ചപ്പോ ലിജി പറഞ്ഞത് എനിക്ക് കണി ആണ്ട, എന്റെ കണി നീയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് എന്റെ കണി നീയാണെന്നൊക്കെ പറഞ്ഞ് എന്റെ കണി നീയാന്നൊക്കെ ചുമ്മാ തള്ളു ഡയലോഗ് ഒക്കെ കേട്ടോ. നല്ല തത്യ. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് 5 മണിക്ക് കണി കണ്ടില്ല. ഒരു 6:30 വരെ ഞങ്ങള് വെയിറ്റ് ചെയ്ത് പിന്നെ 6:30 എഴുന്നേറ്റ് വന്ന് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് പുറത്ത് വന്ന്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടോണ്ടിരുന്നത്, ഞങ്ങൾ തുടക്കത്തിൽ തന്നെ വെച്ചിരുന്ന വീഡിയോ അതാണ് കേട്ടോ. നീ ചോദിച്ചോണ്ട എന്താ പോവാന്നേ. കണിയാണാൻ പോവാന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ചോണ്ടാണോ. അങ്ങനെ ഒരു 6:30 ആയപ്പോ ഞാൻ വീണ്ടും നിർബന്ധിച്ച് വിളിച്ച്. അപ്പൊ കണ്ണു പറഞ്ഞിട്ട് കേട്ടോ, 5 മണിക്ക് ഞാൻ റെഡിയാക്കി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് രാത്രി ഇട്ട് നടക്കുന്നില്ലേ, അപ്പൊ ഡയപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വീണ്ടും കിടന്ന്. അപ്പോഴും ഇവള് കണ്ണു തുറക്കത്തില്ല കേട്ടോ. 5 മണിക്ക് എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേറ്റ് കണ്ണു തുറക്കാതെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുള്ളു. കാരണം ഉറക്കം നിൽക്കുന്നത് പോകാതിരിക്കാൻ വേണ്ടി കണ്ണു തുറക്കാൻ, അങ്ങനെ കണ്ണം തുറന്നില്ല. 6:30 ഞാൻ വിളിച്ചോണത്തപ്പോ അങ്ങോട്ട് ഞാൻ പറഞ്ഞു കണ്ണു തുറക്കല്ലേ കണിയാണോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ കണ്ണു തുറന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ 6:30 ആയപ്പോ കണിയെ കണ്ട് കുറച്ചേരം അവിടെ നിന്ന് കാപ്പിയും കുടിച്ചിട്ട് വീണ്ടും പോയി കിടന്നുറങ്ങി. ആ സമയത്ത് ഞാൻ കറിയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി. പിന്നെ അവക്ക് പറഞ്ഞത് അവക്ക് പരിപ്പും പപ്പടം കൂട്ടി ചോറുണ്ടാകുന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. ഒരു അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉച്ചയൂണ് കഴിച്ചു. ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ നമ്മുടെ അടുത്തൊരു പള്ളിയുണ്ട്, ഡച്ച് പള്ളിയുണ്ട്. ഏകദേശം 100-150 വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ്. അപ്പോൾ അവിടുത്തെ പെരുന്നാളാണ്. അവിടെ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ നടന്നില്ല. ഇന്നിപ്പോ പെരുന്നാളിന് പോകാൻ പറ്റത്തില്ല അവിടെ. അവിടുത്തെ പെരുമാൾ ദിവസം മഴയുണ്ടാവും, നല്ല മഴയുണ്ടാവേ. അല്ലെ ലിജിക്ക് പോകാൻ പറ്റില്ല, റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്ത് വേണം നമുക്ക് ആ പള്ളിയിൽ ചെല്ല. ലിജിക്ക് എന്തായാലും പോകാൻ പറ്റില്ല. അപ്പൊ ഞാനിന്ന് പോകാന്ന് കരുതിയതേ, ഞാനിന്ന് പോകണമെന്ന് വിചാരിച്ച പള്ളിയിൽ, പക്ഷെ നടന്നില്ല. അപ്പൊ നാളെയും പോയിട്ട് ഒരു തിരിയെത്തിക്കാം, മെഴുകിലെത്തിക്കാന്ന് കരുതിയട്ടോ. അപ്പൊ അതാണ് സംഭവം. പിന്നെന്താ, പിന്നെന്ന് വെച്ചാല് മെയിനായിട്ട് ഞങ്ങള് നാളെ ഇടുക്കിക്ക് പോകുന്നതായാലും പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അച്ഛനും അമ്മയും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകാൻ വേണ്ടി ഇരുന്നതാ. അപ്പൊ അച്ഛനും ചുമയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാരണം ഒന്നോ തണുപ്പല്ലേ, ഇടുക്കിയിൽ പോയിട്ട് ഭയങ്കരമായ തണുപ്പും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് അവിടെ പോകണ്ടെന്ന് വെച്ചല്ലേ കേട്ടില്ല. അപ്പൊ അച്ഛൻ, അപ്പം അച്ഛന് ഈ യാത്ര ചെയ്യുമ്പോൾ വീണ്ടും ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. എനിക്ക് തന്നെ ചുമയാണ്. അപ്പൊ എന്റെ ചുമ കുറച്ചുകൂടെ കുറഞ്ഞിട്ട് നാളെ കഴിഞ്ഞിട്ട് പോകാന്ന് കരുതി. നാളെ പോണില്ല. അപ്പം അതങ്ങനെ കേട്ടോ. അപ്പൊ ഞാനും ലിജിയും കണ്ണപ്പനും കൂടി ആയിരിക്കും മിക്കവാറും പോകുന്നത്. രാമനെ വിളിച്ചിട്ടുണ്ട്. രാമ പള്ളിയിൽ അവിടെ ഐസ്ക്രീം സ്റ്റാളിട്ടേക്കുന്നത് രാമും രാമിന്റെ ഫ്രണ്ട്സും കൂടെ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന കാരണം രാമിനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടിയില്ല. ഇനിയിപ്പോ നാളെ ഇപ്പൊ വൈകുന്നേരം വന്നതിന് ശേഷം അവനോട് ചോദിച്ചിട്ട് അവൻ വരുന്നുണ്ടോ ചോദിക്കണം. അങ്ങനെയാണ് ഞങ്ങൾ 4 പേരും കൂടെ പോകും. പിന്നെ അതൊക്കെ കാര്യങ്ങൾ, പിന്നെ കുറെ തിരക്കും കാര്യങ്ങളും. ഈ മാസം 29-ാം തീയതിയാണ് അമ്മയ്ക്ക് സർജറി ഡേറ്റ് പറഞ്ഞേക്കുന്നത്. ഈ മാസം മൊത്തം ഭയങ്കരമായ ഡേറ്റ് ഷെഡ്യൂളാ. എനിക്കൊരു ബാംഗ്ലൂർ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോകാൻ പറ്റിയില്ല. ഒരു കാറ് വന്ന് നിന്ന്, അവരാണോ അറിയാൻ വയ്യ. അങ്ങനെ ബാംഗ്ലൂർ പോകുന്ന പരിപാടികൾ ക്യാൻസലായി. അങ്ങനെ കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ക്യാൻസലായി കേട്ടോ. പിന്നെ അച്ഛനിങ്ങനെ അസുഖ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇച്ചിരി ഞങ്ങൾ ടൈറ്റായി. അപ്പൊ അവര് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് വന്ന് സംസാരിക്കുകയാണ് കേട്ടോ. ഞങ്ങളത് നോക്കി കുറച്ചായിട്ടിരുന്നു. അങ്ങനെ ഈ മാസം മൊത്തം ടൈറ്റ് ഷെഡ്യൂളാണ്. കാരണം വെച്ചാൽ 29-ാം തീയതി സർജറിക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് തിരുവനന്തപുരത്ത് ഓഫീസിൽ പോയിട്ട് നമ്മുടെ ആ ഒരു നമ്മളൊരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട്, KSSM സോഷ്യൽ സെക്യൂരിറ്റി മിഷനില്. അപ്പോൾ അവിടുത്തെ പേയ്മെൻറ്റും കാര്യങ്ങളും ഇതുവരെ റെഡി ആയിട്ടില്ല. അവർ ഇലക്ഷൻ ആയതുകൊണ്ട് പേപ്പേഴ്സ് ഒന്നും മൂവ് ആവുന്നില്ലെന്നാണ് അവർ പറയുന്നത്, ഇലക്ഷൻ ആയതുകൊണ്ട്. അപ്പം ഇലക്ഷൻ ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും നമുക്ക് സർജറി മുഖ്യമാണല്ലോ, സർജറി നടന്നല്ല പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് അവരൊന്ന് ഒന്നുകൂടെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഞാനും അമ്മയും കൂടെ പോകാൻ വേണ്ടിയൊക്കെ ഇരുന്നാ. ഇനിയിപ്പം ലിജിനെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അമ്മ എന്തായാലും അമ്മ വന്നേ പറ്റൂ, ഞാൻ കൂടെ പോയേ പറ്റൂ. അപ്പം എന്തായാലും ലിജിയും വരണം, അച്ഛനും വരണം. അപ്പം ഞങ്ങൾ ഈ വീക്ക് തന്നെ ഇടുക്കി പോയിന് വന്നു. ഇടുക്കി പോകുന്നതെന്ന് വെച്ചാല് എന്തൊക്കെ ആവശ്യം ശരിക്കും പറഞ്ഞാല് ഇടുക്കിയിൽ
അലിജിയുടെ ആന്റിക്ക് ഒപ്പിട്ട് കൊടുക്കാനാ. അലിജിയുടെ ഫാദറിന്റെ ലിജിയുടെ ഫാദറിന്റെ അനിയത്തി ഏറ്റവും അനിയത്തിക്ക് എന്തോ പേപ്പർ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ലിജി. അവിടെ ചെന്നാലേ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറെ കാലമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അന്ന് ലിജി ഒന്ന് ചെല്ല് വരണേ വരണേന്ന് കേട്ടോ. അപ്പൊ ലിജി എന്തായാലും നടന്നൊക്കെ കഴിഞ്ഞിട്ടേ പോണുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് വാശി പിടിച്ചൊക്കെ ഇരുന്നതാ. പക്ഷെ ഇപ്പൊ അങ്ങനെ ആവശ്യം വന്നത് കാരണം അങ്ങനെ പോകേണ്ടി വന്നു. അപ്പൊ അടുത്ത ദിവസം പോണം. അപ്പം ഒരാളും കൂടെ ഡ്രൈവർ ഉണ്ടായിരുന്നു, എനിക്കൊരു സുഖമായിരുന്നു വണ്ടിയൊക്കെ ഓടിച്ചു പോകാൻ. പക്ഷെ അളിയന് വയ്യ, അളിയന് ഓട്ടോ ഉണ്ട്, അളിയൻ നാളെയൊക്കെ ഓട്ടോ ഉണ്ട്. അപ്പോൾ അളിയന് ജോലി മിസ്സാക്കിയിട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പോകാന്നേരം എന്തായാലും ഇച്ചിരി ഭയങ്കര ദുർഘടം പിടിച്ച യാത്രയായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇത്രയും ലോങ് റൂട്ടിൽ ലിജിയായിട്ട് യാത്ര ചെയ്യുമ്പം അധികം ഫാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്യാനും പറ്റത്തില്ല. കുറച്ച് കെയർഫുള്ളായിട്ട് കെയർ ചെയ്ത് വേണം വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ. അപ്പോൾ കുറച്ച് ഡിലേ വരും, അവിടെ എത്താനും കുറച്ച് താമസമൊക്കെ വരും. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വണ്ടിക്കിടെ എ സി പോയി കിടക്കുക, എ സി റെഡി ആക്കിയിട്ടില്ല. അപ്പം ചൂട് കൊണ്ട് ഞങ്ങൾ മിക്കവാറും അസഹനീയമായ ചൂടായിരിക്കും മിക്കവാറും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇടുക്കിയിലെ വീഡിയോസ് പോകുന്ന വീഡിയോ എന്തായാലും ലിജി 3 വർഷത്തിന് ശേഷം വീട്ടിൽ പോകും. അപ്പോൾ ലിജിയുടെ വീഡിയോ ഒരു ദിവസം ലിജിയുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വാവയുടെ ചാനലിലൂടെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വലിയ പുതുമ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വീഡിയോ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു തവണയും കൂടെ വിഷു ആശംസകൾ നേരെയാണ് കേട്ടോ. ലിജി ലിജി ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ടിരിക്കും. അപ്പോൾ ഒരുവിധ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തോന്നി. അപ്പോൾ തിരുവനന്തപുരം ഇടുക്കിയിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ തിരുവനന്തപുരം പോകണ്ടാവും. ഈ മാസം ഇനി ഫുള്ള് യാത്രകളാണ്. ഈ മാസം അത് വൈകിട്ട് കാരണം ഇടുക്കി പോയി വന്നതിന് ശേഷം തിരുവനന്തപുരത്ത് പോവുക. തിരുവനന്തപുരത്ത് പോയിട്ട് വന്നിട്ട് തന്നെ ലിജിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഫ്രണ്ട്. അപ്പം കല്യാണമാണ്, ശ്രീലക്ഷ്മിയുടെ കല്യാണമാണ്. അപ്പൊ അതിന് മിസ്സാക്കാൻ പറ്റത്തില്ല. ലിജിയുടെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ വന്ന കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് ശ്രീലക്ഷ്മി. കല്യാണത്തിനൊക്കെ വന്ന് ഇവിടെ സഹകരിച്ച് തലേ ദിവസമൊക്കെ നിന്ന്. അത് തന്നെയല്ല, ശ്രീലക്ഷ്മി നമ്മൾ നേരത്തെ പണ്ട് പോലെ അറിയുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കല്യാണം ഞങ്ങൾക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ പോകണം. അങ്ങനെ ഈ മാസം ഇനി ലാസ്റ്റ് വരെ ഫുൾ ടൈറ്റ് ഷെഡ്യൂളാണ് മൊത്തത്തിൽ, അല്ലേ? അപ്പം അതപ്പോ നിങ്ങളോട് ഇന്നൊരു അവസരത്തിൽ പറയുന്നേ ഉള്ളൂ. അതൊക്കെയാണ് കേട്ടോ. പിന്നെ ചൂടും കാര്യങ്ങളൊക്കെ കൂടിയതിന് ശേഷമേ നമുക്ക് നമ്മുടെ ജോലികൾ തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുമാതിരി വല്ലാത്തൊരു കാലാവസ്ഥയിലൂടെ ഇപ്പൊ കടന്നു പോകുന്നത്. മഴ എന്ന് പറയുന്ന സാധനം ഇല്ല. ഒരു വല്ലാത്തൊരു കാലാവസ്ഥയിലൂടെ ഇപ്പൊ കടന്നു പോകുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരണം. ഈ ഒന്ന് വരട്ടെ, അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് കാലാവസ്ഥയിലൊക്കെ ഒരു മാറ്റം വരട്ടെ. അപ്പൊ ഒരിക്കൽ കൂടെ എല്ലാവർക്കും വലിയൊരു പുതുവർഷം നേരുന്നു. എല്ലാവർക്കും ഈ അടുത്ത വർഷത്തിൽ എല്ലാവർക്കും നല്ല നന്മകൾ ഉണ്ടാവട്ടെ, നല്ല ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു, ആത്മാർത്ഥം ആശംസിക്കുന്നു. നമ്മുടെ കൂടെ ചങ്കു പോലെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുന്നു. അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ അടുത്ത മാസം എനിക്കൊരു പ്ലാൻ എന്ന് വെച്ചാൽ അമ്മയുടെ സർജറി ഒക്കെ കഴിഞ്ഞ് അമ്മ വീട്ടിൽ വന്നതിന് ശേഷം ലിജിക്ക് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകണം. അതിൻ്റെ കുറച്ച് പ്ലാനിങ്ങിലൊക്കെയാണ് കേട്ടോ. അത് വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം, അല്ലേ? അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്ന് പറഞ്ഞ് വിഷു ദിവസം നിങ്ങൾ ലൈവിൽ വരണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ലൈവിൽ വരിക എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് നടക്കൂല. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ അടിച്ചത്. ആ റോബോട്ടിക് റോബോട്ടിക് ലിജി അവിടെ റോബോട്ടിക് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന സംഭവം, ഗേറ്റ് ട്രെയിനർ എന്ന് പറയുന്ന സംഭവം കേട്ടോ. അത് കൊണ്ടുപോകുന്നു വെക്കുക. കണ്ണൂർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് കണ്ണൂർ വരെ പോയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലവുകളും കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് നമുക്ക് ഒത്തിരി ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനത്തോളം എത്രത്തോളം നമുക്ക് അഫോർഡബിൾ ആവും എന്നുള്ളത് ഞാൻ എറണാകുളമോ തിരുവനന്തപുരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്നൊക്കെ കരുതിയത്. കാരണം അതാകുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ഞാൻ പണ്ട് സൊമാറ്റോയിലും ഒക്കെ ഓടി ഫുഡ് ഡെലിവറി ആപ്പിലൊക്കെ ഒക്കെ നോക്കാം, എക്സ്ട്രാ ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യായിരുന്നു. കണ്ണൂരൊക്കെ ആകുമ്പോൾ അത് എത്ര പോസിബിളായിട്ടൊരു കാര്യമാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും കണ്ണൂരാണ് നമ്മൾ നിലവിൽ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു അവിടുത്തെ മെഷീൻ, എസ് പി വെൽഫോർട്ട് ഹോസ്പിറ്റൽ ഉണ്ട്, അവിടുത്തെ മെഷീൻ കംപ്ലയിൻ്റ് ആയിട്ടിരിക്കുക. ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എറണാകുളത്ത് അതുണ്ടോ എന്ന് തിരക്കണം. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരുടെയെങ്കിലും അറിവിൽ എറണാകുളത്തോ തിരുവനന്തപുരത്തോ ഗേറ്റ് ട്രെയിനർ എന്ന് പറയുന്നത്, ഗേറ്റ് ട്രെയിനർ എന്ന് പറയും റോബോട്ടിക് ഫിസിയോതെറാപ്പി, അത് ഇത് അഡ്വാൻസ് ആയിട്ടൊരു ഫിസിയോതെറാപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ആരെങ്കിലും അറിവിലുണ്ടെങ്കിൽ താഴെ നമ്മളൊന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ എന്തായാലും നിങ്ങളുടെ ഒരുപെട്ടവരെയൊക്കെ ഉണ്ടാവും, ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസത്തിൽ നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇല്ലേ, എല്ലാവർക്കും ഞങ്ങളുടെ വിശ്വാസം ആശംസകൾ. എന്തായാലും വീഡിയോ കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. എന്നാലും കുഴപ്പമില്ല, എല്ലാവർക്കും നല്ലൊരു വർഷം നേരുന്നു. ഓക്കെ അല്ലേ.